വെൽക്കം ടു റാൻഡം റിയാക്ഷൻസ്. സോ നമ്മുടെ ഇന്നത്തെ ഹലേട്ടൻ്റെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എന്താ പറയുക, അതിൽ പ്രോമോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് ജിന്നപ്പനെ അങ്ങോട്ട് എടുത്തിട്ട് പൊരിച്ചു കളയുമോ, ഇനിയിപ്പോൾ ജിന്നപ്പനെ മാത്രമേ ആകെയുള്ള ഒരു പ്രതീക്ഷയുള്ളൂ, അതും കൂടി എടുത്തിട്ടിട്ട് പണി കൊടുക്കുമോ എന്നുള്ളൊരു നല്ലൊരു സംശയത്തിൽ തന്നെ അന്ന് എപ്പിസോഡ് കണ്ടത്. എന്തായാലും വിചാരിച്ചതുപോലെ വലിയ പ്രശ്നത്തിലൊന്നും അവസാനിച്ചില്ല, എല്ലാം മയത്തിൽ എന്നെ സംസാരിച്ച് തീർക്കുന്നത് കണ്ട് എന്ത് വളരെ സന്തോഷം. ലാലേട്ടൻ ഇത്രയും നല്ല സോഫ്റ്റായിട്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം ഒരു സന്തോഷം തന്നെ തോന്നി കേട്ടോ. ഇന്നലത്തെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഹാങ് ഓവറിൽ നിൽക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. സോ എന്തായാലും കൊള്ളാം. ആ ഒരു പില്ലോ ടാസ്കിൽ വന്നിട്ട് ജിൻഡോയുടെ ജഡ്ജ്മെൻ്റ് തെറ്റാണ് എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ട്, എനിക്കെന്തായാലും ഇല്ല കേട്ടോ. അത് ജിൻഡോ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ആ ഒരു പില്ലോ ഇൻകംപ്ലീറ്റ് തന്നെയായിരുന്നു. അത് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അബ്സര പറഞ്ഞ് വാദിക്കുന്നുണ്ടായിരുന്നു ടാസ്ക് ലെറ്ററിൽ, അങ്ങനെ ഒരു സംഭവം എഴുതിയിട്ടില്ല എന്നുള്ളത് ടാസ്ക് ലെറ്ററിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. സോ അത് ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പിന്നെ പില്ലോന് വിചാരിക്കുന്ന അത്ര ഒരു സൈസും കാര്യങ്ങളും വേണം. ആ ഒരു സൈസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലേ, ആ ഒരു എന്തായാലും ആ ഒരു കൊടുത്തിരിക്കുന്ന ആ കവർ നിറയ്ക്കാനല്ലേ പറ്റുള്ളൂ. സോ അതിൻ്റെ അകത്ത് നിറച്ചും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അധികം കൊടുത്തത്. ഇത്ര കുറച്ച് മതിയായിരുന്നെങ്കിൽ അത്ര കുറച്ച് മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ അല്ലേ. സോ അത് അത്രയുള്ള കാര്യം. അബ്സര ബാധിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ എന്തായാലും സിജോയും സായും കൂടി സോപ്പ് പൊട്ടിച്ച് കളഞ്ഞതൊന്നും ആൾ കണ്ടില്ല അത്രേ. അവിടെ ചെന്ന് ജാസ്മിനൊക്കെ ചെന്ന് തപ്പി നോക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആൾ തടയുന്നതൊക്കെ ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ട് കാണാം. സോ അങ്ങനെയാണ് നമ്മുടെ അപ്സരയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അതെന്തോ ആയിക്കോട്ടെ, ലാലേട്ടനെ എടുത്തിട്ട് സംസാരിച്ചിട്ട് ജിൻഡപ്പനെ വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടുത്തിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. സോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ടാസ്കിൻ്റെ കാര്യങ്ങൾ. പിന്നെ വന്നിട്ട് നമ്മുടെ റസ്മിൻ ബായ് ഔട്ടാകും. അതിന് ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാവരും തന്നെ വിചാരിച്ച് കുറേ നാളായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് റസ്മിൻ ബായി ഒന്ന് പുറത്തു പോയെങ്കിൽ എന്നുള്ളത്. കാല് കുറച്ച് വളരെയധികം ഓവർ തന്നെയായിരുന്നു. പിന്നെ വന്നിട്ട് ആൾക്ക് ഇപ്പോഴാണെങ്കിൽ കുറച്ച് കാലമായിട്ട് അവിടെ സ്വന്തമായിട്ട് ഒരു ഗെയിമൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് എന്താ കോമ്പോസിൻ്റെ പറഞ്ഞ് പോകുന്ന ഒരു പരിപാടിയാണ് നമ്മൾ കുറച്ച് കാലമായിട്ട് കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. ഒരു വെറുപ്പിക്കലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ലാസ്റ്റ് വന്നിട്ട് എല്ലാവരും കട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. അവളുടെ ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ ഉമ്മ കൊടുത്ത് പോകുന്നു. അതിനിടയിൽ ജിൻഡപ്പനോട് എന്തോ ഒരു പറയണല്ലോ എന്നുള്ള രീതിക്ക് പറയുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ആത്മാർത്ഥത ഫീൽ ചെയ്തില്ല. ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. മേ ബി എൻ്റെ ആ ഒരു കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ശരിവെക്കുന്ന തരത്തിലായിരുന്നു ആൾ ഇറങ്ങി കഴിഞ്ഞിട്ട് പല ഓൺലൈൻ മീഡിയാസിനും കൊടുത്ത ഒരു കുറേ ബൈറ്റ്സ് കണ്ടായിരുന്നു. സോ അതിലൊക്കെ വന്നിട്ട് ആൾ പറയുന്നത് ജിൻഡപ്പന് കപ്പ് കിട്ടും എന്ന്, കപ്പ് കിട്ടിയാലോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ആളുടെ ഒരു മറുപടി തന്നെ ഏറ്റവും വലിയ ഒരു ജിൻഡപ്പന് കപ്പോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. സോ ഇവരെല്ലാം ആ ഒരു എന്താ പറയുക, ഒരു ഇവർക്കൊന്നും ജിൻഡോ എന്ന് പറയുന്ന ഒരാളെ അംഗീകരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താന്ന് അതിന് മാത്രം എന്താ ആ മനുഷ്യന് അത്ര വലിയൊരു പ്രശ്നക്കാരനാണോന്ന് നമ്മളിപ്പോൾ ഡേ വൺ മുതൽ കാണുന്നുണ്ടല്ലേ. അത്ര വലിയൊരു പ്രശ്നമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ജാസ്മിനാണ് അവിടെ ഇത്രയും മാത്രം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത്. ജാസ്മിനാണ് അവിടെ ഇത്രയും മാത്രം അനുഭവിച്ചത്. ജാസ്മിൻ അനുഭവിച്ചതുപോലെ ആരും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കപ്പ് എന്തായാലും ജാസ്മിന് തന്നെ കൊടുക്കണം എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് അവിടെ ഒറ്റയൊരു കാര്യം മാത്രമേ ഉള്ളൂ. ലാലേട്ടൻ തന്നെ പറയുന്നത് പോലെ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്നാണ് പറയുന്നത്. എന്ന് വിചാരിച്ചിട്ട് എന്ത് തണ്ടിത്തരവും കാണിച്ചിട്ട് ഒരു കളി ജയിച്ചു വരുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല കേട്ടാ. ജാസ്മിൻ അവിടെ കളിച്ച ഒരു ഗെയിം എന്ന് പറയുന്നത് വളരെ നെഗറ്റീവാണ് അല്ലേ, വളരെ നെഗറ്റീവാണ്. ഒരു റിലേഷൻഷിപ്പിന് പോലും ഒരു മാന്യതയോ ഒരു റെസ്പെക്റ്റോ പോലും കൊടുക്കാത്ത തരത്തിൽ അത്രയും ചീപ്പ് ഗെയിമാണ് അവിടെ കളിച്ചത്. എന്നിട്ട് അവൾ അതിൻ്റെ പേരിൽ ഒരു ബ്രേക്ക് ഡൗൺ വന്നിട്ടുണ്ടെങ്കിൽ അത് അവളുടെ മാത്രം ഇഷ്യൂ ആണ്. അവളുടെ ഗെയിം ഫെയിലായതിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് അവൾക്ക് ബ്രേക്ക് ഡൗൺ വന്നത് അല്ലേ. സോ അതിന് അവൾ സഫർ ചെയ്ത് അതുകൊണ്ട് മാത്രം അവൾക്ക് കപ്പ് കൊടുക്കണം, അതുകൊണ്ട് ഇത്രയും ദിവസം അവൾ അവിടെ ഇത്രയും അധികം സഫർ ചെയ്തത് കൊണ്ട് അവൾക്ക് കപ്പ് കൊടുക്കണം എന്ന് പറയുന്ന ആ ഒരു സംഭവമില്ല. അത് എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പോഴേ വന്നിട്ട് എല്ലാവരും കൂടി ജാസ്മിനെ വളരെയധികം ഇങ്ങനെ പോസിറ്റീവ് ആക്കി എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് പോലെ തോന്നുന്നു. വെളുപ്പിക്കലിൻ്റെ ഒരു അങ്ങേയറ്റാന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഇപ്പോൾ വന്നിട്ട് ഞാൻ നാദരയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലും വന്നിട്ട് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജാസ്മിൻ അനുഭവിച്ചതുപോലെ അവിടെ ആരും അനുഭവിച്ചിട്ടില്ല. ജാസ്മിൻ വൺ ഓഫ് ദി സ്ട്രോങ് ആൻഡ് ബോൾഡ് ലേഡി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നത് കേട്ടു. ഇതിന് മാത്രം എന്താ അവിടെ കാട്ടിക്കൂട്ടിയത്? ഗബ്രി ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു, അത് ഫെയിലിയറായി. അപ്പോൾ പിന്നെ എന്താ പറയുക, വീട്ടിൽ ഓൾറെഡി കമ്മിറ്റഡ് ആണ് നമുക്കറിയാം. അവൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരാൾ വേറെ ഒരു റിലേഷൻഷിപ്പിൽ പോയത് തന്നെ
തെറ്റ്, അവളുടെ സൈഡിലുള്ള മിസ്റ്റേക്കിനെ ഇത്രയധികം ന്യായീകരിച്ച് കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്താണെന്ന് എനിക്കിതുവരെയായിട്ട് മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ. ഇവൾ ഇതിന് മാത്രം ഗെയിം കളിച്ചു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. എനിക്കെന്തോ ആ കുട്ടീനെ ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. ആ ഫസ്റ്റ് വീക്കിൽ ഓഫ് കോഴ്സ് ഫസ്റ്റ് വീക്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അത് നല്ലൊരു രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ്. ഈവൻ ഇപ്പം നമ്മൾ അർജുൻ ശ്രീതു കോംബോ അത് കാണുമ്പോൾ നമുക്കൊരു വൾഗാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ? ആ ഒരു കോംബോനോട് നമുക്കൊരു വെറുപ്പ് തോന്നുന്നുണ്ടോ? ഇല്ലൊരു ഒരു ക്യൂട്ട്നെസ് ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? ഒരു നമ്മളെല്ലൊരു വീട്ടിലുള്ള ഒരാളെ പോലെയോ അങ്ങനെ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അവരുടെയൊക്കെ ആ ഒരു റിലേഷൻഷിപ്പ് കാണുമ്പോൾ ആ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ആ ഒരു സാധനമാണ് നമ്മൾ ഈ ജാസ്മിൻ ഗബ്രി കോംബോയിൽ വരുന്ന സമയത്ത് ഇല്ലാതായി പോയത്. ഫസ്റ്റ് ടൈം വന്ന ദിവസം മുതൽ ഇവരൊരു കോംബോ പിടിക്കാൻ ശ്രമിക്കുന്നതാണ് അതിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. മേ ബി നമ്മൾ ഗ്രാജുവലി ഒരാളുമായിട്ട് അടുപ്പത്തിലൊക്കെ ആവുമായിരിക്കും, ഒരു ഫ്രണ്ട്ഷിപ്പ് ആവുമായിരിക്കും. ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഒരാൾക്കൊരു ഫ്രണ്ട്ഷിപ്പ് ആവുമായിരിക്കും, അതിനപ്പുറത്തേക്ക് ഒരു ക്രഷ് തോന്നിയാൽ തന്നെ ഇത്രയും അധികം അത് ഡീപ്പായിട്ടുള്ള ഒരു സംഭവമൊക്കെ വരുമോ? എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അവളുടെ ഒരു സംസാരം കേട്ടിട്ട് എന്നാ അങ്ങനെ ഇപ്പം തന്നെ വന്നിട്ട് അർജുനോടും നമ്മുടെ അഭിഷേകിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇവിടെ ഇത്രയും ദിവസമായിട്ട് ആരോടും ഒരു ക്രഷ് തോന്നിയിട്ടില്ല? ഇവിടെ ഇത്രയധികം സുന്ദരികളായ ലേഡീസ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് ആരോടും ഒരു ക്രഷ് തോന്നിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഭിഷേകിനോട് ഒരു ദിവസം ചോദിക്കുന്നുണ്ടായിരുന്നു. അഭിഷേക് നല്ല കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഇവിടെ അതിന് ക്രഷ് തോന്നാൻ മാത്രം ആരാ ഉള്ളത് എന്നൊക്കെ അഭിഷേക് ചോദിക്കുന്നുണ്ടായിരുന്നു. റസ്മിനുണ്ട്, നന്ദനയുണ്ട്, ഞാനുണ്ട്, മറ്റേ ശ്രീതു ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളവരുടെ എല്ലാവരുടെയും പേരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ആരോടും ഒന്നും തോന്നിയിട്ടില്ലാന്ന് അഭിഷേക് ഓരോരുത്തരെ എടുത്തെടുത്തെടുത്തെടുത്ത് ജാസ്മിൻ ചോദിക്കുന്നതിന് കറക്റ്റായിട്ട് മറുപടി ഓർക്കുന്നുണ്ട്. സോ അവൾ എന്താ ഉദ്ദേശിക്കുന്നത്? അവൾക്ക് അവിടെ കാണുന്നവരോടത്തെല്ലാം ഓരോ ക്രഷ് തോന്നിയിട്ടുണ്ടെന്നാണോ പറഞ്ഞുകൊണ്ടുവരുന്നത്? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ എന്താ പറയുക, ഗബ്രി പോയപ്പോഴത്തേക്കും പിന്നെ അർജുൻ്റെ പിറകെ നടക്കുന്നതാണ് നമ്മൾ കണ്ടതല്ലേ. അർജുൻ്റെ പിറകെ തന്നെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അത് ശ്രീതവും അർജുനും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ടപ്പോഴത്തേക്കും പ്രത്യേകിച്ചും അർജുൻ്റെ പിറകെ നടക്കുന്നത് കണ്ടു. അതിനിപ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് വന്നത് അവ ജാസ്മിൻ്റെ ഉപ്പ വന്നിട്ട് ഒറ്റക്ക് നിന്ന് കളിക്കണം എന്ന് പറഞ്ഞതിൽ പിന്നെയാണ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ, ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണെന്നുള്ളതെന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ. സോ ഇനി എന്തായാലും നമുക്ക് ലൈവ് കാണുമ്പോൾ അറിയാൻ പറ്റും ആൾ ജാസ്മിൻ അവിടെ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആൾക്ക് ഫ്രണ്ട്സിനൊന്നും ആൾ അത്രയധികം ഒരു ഇൻഡെപ്ത് എന്താ പറയുക മനസ്സിലേക്ക് കൊടുത്ത ഒരു ഫ്രണ്ട്സ് ഒന്നും അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എക്സെപ്റ്റ് ഗബ്രി. ഈവൻ ഇന്ന് റസ്മിൻ ഔട്ടായി പോയ സമയത്ത് ഒരു പുച്ഛഭാവത്തിലുള്ള ആളുടെ ഒരു നിപ്പൊക്കെ കാണാം. ഒരു കെട്ടിപ്പിടിക്കലൊക്കെ എന്തോ ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഒരു മോതിരം ഒരു റിങ്ങൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് കണ്ടു. സോ അതിലൊക്കെ ഒരു സിൻസിയറിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു നിൽപ്പും ഭാവമൊക്കെ കണ്ടിട്ട് ആൾ എന്താ പറയുക ആളുടെ മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻസ് പെട്ടെന്ന് വരുന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു കാര്യം. ആളുടെ മനസ്സിൽ എന്താണോ ആ ഒരു എക്സ്പ്രഷൻസ് പെട്ടെന്ന് വരും. സോ അത് അവിടെ രണ്ടുപേരും ആ ബോൾ വെക്കുന്ന ആ ഒരു സമയത്ത് വന്നിട്ട് റസ്മിൻ ഭായും ജാസ്മിനും അന്നല്ലേ ലാസ്റ്റ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് റസ്മിൻ പറയുന്നുണ്ട്, നമ്മൾ അന്ന് പറഞ്ഞതുപോലെ നീ ആണെങ്കിലും ഞാൻ പോകാം എന്നുള്ള നിലക്ക് നിനക്ക് ഓക്കെ ആണോ എന്നുള്ള നിലക്ക്. ആ ഒരു സംഭവം റസ്മിൻ ഭായ് പറഞ്ഞ സമയത്ത് ജാസ്മിൻ്റെ ഒരു ഫേസ് നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. ഇവളാരടാ എന്നെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട്, നീ തന്നെയാണ് പോവുക, ഞാൻ എവിടെ പോവാനാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന ഒരു ജാസ്മിനെ നിങ്ങൾ ആ കറക്റ്റായിട്ട് ആ ഒരു സീനിൽ കൃത്യമായിട്ട് ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണാൻ വേണ്ടി പറ്റും. സോ ഇതാണ് ആക്ച്വൽ ജാസ്മിൻ. ഇത് പലർക്കും വ്യക്തമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് കണ്ടറിയണത് തന്നെ. എല്ലാവരും ഭയങ്കരമായിട്ട് ക്ലോസ് ആണ്, അയ്യോ ഇവളെ എൻ്റെ അടുത്ത് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്ഷിപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ഒരു സിൻസിയർ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. അവിടെ ആരെടുത്തുമായിട്ടും ജാസ്മിൻ ഒരു സിൻസിയർ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. റസ്മിൻ ഭായ് പോകുന്ന സമയത്ത് അപ്സരേനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്, ജാസ്മിനെ ഒന്ന് നോക്കിക്കോണേ, ആളൊരു പാവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. കഷ്ടം എന്നല്ലാതെ ഒന്നും പറയില്ല. അവിടെ അബ്സറയ്ക്ക് തന്നെ ആരുമായിട്ടും കണക്ഷൻ ഇല്ലാതിരിക്കുന്ന സമയത്താണ് ജാസ്മിനെ നോക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. ജാസ്മിനും അബ്സറയും തമ്മിൽ ഒരു മുട്ടം വഴക്കും നമ്മൾ കണ്ടതാണ്. സോ അങ്ങനെയുള്ള ഒരു സംഭവമാണ് നടക്കുന്നത്. അതിലിടക്ക് വന്നിട്ട് നോറേനെയൊക്കെ ജാസ്മിൻ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ അവിടെ നോറയ്ക്ക് ഒരു കമ്പനി ഇല്ലാതിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ പിന്നെ കമ്പനി ഇല്ലാത്തവരെ കമ്പനി ആക്കലാണ് ജാസ്മിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം ഇനി അങ്ങോട്ട് ദിവസങ്ങളിൽ ഭയങ്കര ക്രൂഷ്യലായിരിക്കും കാര്യങ്ങളെന്ന് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. എന്താ പറയുക, നമ്മുടെ ജിന്നപ്പൻ്റെ ഒരു കണ്ടൻറ് എല്ലാം എവിടെയല്ലോ മിസ്സിംഗ് ആണ്. സംഭവം എഡിറ്റഡ് വേർഷൻസ് ആണ് ഓൾറെഡി ലൈവിലായാലും എപ്പിസോഡിലായാലും വരുന്നത്. സോ ഇന്ന് ഒരാളുടെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടു, ആളുടെ കണ്ടൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കാണിക്കാത്തത്. കണ്ടൻ്റ് ഇല്ലാത്തതായി ചിത്രീകരിക്കാൻ വേണ്ടി കാണിക്കാതിരിക്കാം അല്ലേ. ഇയാൾക്ക് കണ്ടൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ബാക്കിയുള്ളവരുടെ കണ്ടൻറ് കാണിക്കുന്നത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇല്ലല്ലോ, ഇത്രയും ദിവസം ജാസ്മിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ബാക്കിയുള്ളവർക്കൊന്നും യാതൊരു കണ്ടൻറ്റും ഇല്ലാത്തത് കൊണ്ടാണോ ജാസ്മിനെ എടുത്തിട്ട് കാണിച്ചത്? ജാസ്മിൻ്റെ എന്ത് കണ്ടൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്?
അവള് എന്താ പറയാ തുമ്മിയതും അവള് കാല് കയറ്റി വെച്ചിരിക്കുന്നതും അവള് അവന്റെ കൂടെ ഇരിക്കുന്നതും അത് കഴിഞ്ഞ് എന്താ പറയാ ടിഷ്യൂ അവള് യൂസ് ചെയ്ത ടിഷ്യൂ അവിടെ ഇവിടെയും വലിച്ചു എറിഞ്ഞ് കളയുന്നതും ഇതൊക്കെ സൂം ചെയ്ത് കാണിക്കുന്നതായിരുന്നോ കണ്ടന്റ് എന്ന് പറയുന്നത്? ഇനി എന്താ പറയാ ഇത്രയും ദിവസം ഈ സംഭവങ്ങളൊക്കെ ഫോളോ ചെയ്ത് കാണിച്ചത് നമ്മുടെ ബിഗ് ബോസിന്റെ ക്യാമറകൾ തന്നെയാണ് അല്ലേ? ഇപ്പൊ വന്നിട്ട് അത് കാണിക്കുന്നില്ല, കാരണം ജനങ്ങൾ അത്രയധികം വെറുത്തുപോയി എന്നുള്ളതാണ്. ഇനിയും കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഷോ ആരും കാണാനുണ്ടാവില്ല, അതുകൊണ്ട് നിർത്തിയിട്ട് പോയി. അല്ലാതെ ജാസ്മിൻ ഭയങ്കര ഹൈജീനിക് ആയി എന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു ദിവസം കൊണ്ട്? അതിന് കുറെ കുറെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ ബിഗ് ബോസിന്റെ ക്യാമറ അത് സൂം ചെയ്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും പറയുന്നു ജാസ്മിൻ പണ്ടത്തെക്കാളും ഭയങ്കര ഹൈജീനിക് ആയി ഇപ്പൊ അത് പക്ഷെ ബിഗ് ബോസ് കാണിക്കുന്നില്ല എന്നുള്ളു. അതിലേക്കൊന്നും ഡീപ്പായിട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്. എന്തൊക്കെ തന്നെയാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് ഇത് എങ്ങോട്ടേക്കാ കൊണ്ടുപോകുന്നത് എന്നുള്ളത്. വളരെ ഡേർട്ടി ഗെയിംസ് ഒന്നും കളിക്കാതിരുന്നാൽ നന്നായിരുന്നു എന്ന് മാത്രമേ പറയേണ്ടി പോയാ. പ്രേക്ഷകരുടെ ഒരു വിധി തീരുമാനം തന്നെ ആയിരിക്കണമല്ലോ അന്തിമം എന്ന് പറയുന്നത് അല്ലേ? അല്ലാതെ എന്താ പറയാ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റോള് പിടിച്ച് നിന്നിട്ട് ഒരു നമ്മളൊരു സിനിമയിലൊക്കെ വന്നിട്ട് ആദ്യമൊക്കെ നെഗറ്റീവ് സൈഡ് നെഗറ്റീവ് റോള് ചെയ്ത ഒരാൾ ലാസ്റ്റ് നിമിഷത്തിൽ വന്നിട്ട് ഹീറോ ആവുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കേണ്ട, അതേപോലെയാണ് ഇപ്പോൾ ഈ ഷോ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഷോന്റെ ടി ആർ പി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം സംഭവങ്ങളാണ് കൊടുത്തോണ്ടിരിക്കുന്നത്, ഒന്നും പറയാനില്ല. ഇനി അങ്ങോട്ട് ചെല്ലുന്തോറും അവിടെയുള്ള കണ്ടസ്റ്റൻസിൽ ആരൊക്കെ നെഗറ്റീവ് ആകുന്നു കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ കപ്പ് ഒരാൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ ഒരുപാടൊന്നും ഇൻസൾട്ട് ചെയ്ത് ഹറാസ് ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു, അത്രമാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. സോ എന്തായാലും നമുക്ക് പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ചേട്ടാ.